നമസ്കാരം. നിലം തൊടാതെ നിൽക്കുന്ന തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം, ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഏഴ് തലയുള്ള നാഗത്തിന്റെ പ്രതിമ, ഏതൊരു അവിശ്വാസിയെയും ഒരു വലിയ വിശ്വാസിയാക്കുവാൻ പോകുന്ന ഈ ക്ഷേത്രമാണ് ലേപാക്ഷി ക്ഷേത്രം. പുരാതന ഭാരതീയ വാസ്തുവിദ്യയുടെ ഇനിയും കണ്ടെത്തുവാൻ കഴിയാത്ത സാധ്യതകളിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നിപ്പിക്കുന്ന പല കഥകളുണ്ട്. സത്യം ഏതാണ്, കഥ ഏതാണ് എന്ന് വിശ്വാസികളെ കുഴപ്പിക്കുന്ന ലേപാക്ഷിയുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കഥകളും മിത്തുകളും ഒരുപാടുണ്ടെങ്കിലും ലേപാക്ഷിയുടെ ചരിത്രത്തിലേക്ക് ആദ്യം പോകാം. 1583 വിജയകര വാസ്തുവിദ്യയിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. വീരഭദ്രന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വീരണ്ണനെന്നും വിരൂപണ്ണനെന്നും പേരായ രണ്ട് സഹോദരങ്ങൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികൾക്കും കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങൾക്കും കൊത്തുപണികൾക്കും ഒക്കെ പ്രസിദ്ധമാണ് ഇവിടം. നിലം തൊടാതെ തൂങ്ങിക്കിടക്കുന്ന കൊത്തുപണികൾ നിറഞ്ഞ തൂണുകൾ, 27 അടി നീളമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയ നന്ദികേശ പ്രതിമ, ഒറ്റക്കല്ലിൽ തീർത്ത ഏഴ് തലയുള്ള നാഗപ്രതിമ തുടങ്ങിയവയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ബാംഗ്ലൂരിൽ നിന്നും ഒരൊറ്റ ദിവസത്തെ കറക്കത്തിനായി ഇറങ്ങുന്നവർക്ക് പോകുവാൻ പറ്റിയ ഇടമാണ് ലേപാക്ഷി. കർണാടക ആന്ധ്രാപ്രദേശ് അതിർത്തിയിലായി ആന്ധ്രയിലെ അനന്ത്പൂർ ജില്ലയിലാണ് ലേപാക്ഷി സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലൂടെയുള്ള യാത്രയായതിനാൽ മികച്ച കണ്ടീഷനിലുള്ള വഴിയാണ് എന്നതിൽ തർക്കമില്ല. ലേപാക്ഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലെത്തുക ഇവിടുത്തെ നിലം തൊടാത്ത തൂണുകളാണ്. ഇവിടുത്തെ 70-ൽ അധികം വരുന്ന കൽത്തൂണുകളിൽ ഒന്നുപോലും നിലം സ്പർശിക്കുന്നില്ല. അക്കാലത്ത് എങ്ങനെയാണ് ഇത്രയും സങ്കീർണമായ രീതിയിൽ ഇത്രയധികം തൂണുകൾ, അതും ഒരൊറ്റയൊന്നുപോലും നിലം തൊടാത്ത രീതിയിൽ നിർമ്മിച്ചതെന്നതിന് ഒരു തെളിവുകളും അവശേഷിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതിൻ്റെ നിർമ്മാണ രഹസ്യം കണ്ടെത്തുവാൻ കുറെ പരിശ്രമിച്ചെങ്കിലും അവർക്ക് കണ്ടുപിടിക്കുവാനായില്ല. തൂണിനും നിലത്തിനും ഇടയിലുള്ള സ്ഥലത്തുകൂടെ നിലം തൊടാതെ വസ്ത്രം കടത്തിയാൽ എല്ലാ ദുഃഖങ്ങൾക്കും അറുതിയുണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഒറ്റക്കല്ലിലെ നന്ദിയും ഏഴ് തലയുള്ള നാഗവും ഇവിടെ എത്തുന്നവരെ വിസ്മയിപ്പിക്കുന്ന സൃഷ്ടികളാണ്. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ നാഗപ്രതിമയാണ് ഇവിടുത്തേത്. ശിവലിംഗത്തിന് തണലായി ഏഴ് തലയുള്ള നാഗം കാവൽ നിൽക്കുന്ന രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 27 അടി നീളവും 15 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയിരിക്കുന്ന നന്ദിയും ഇവിടുത്തെ കാഴ്ചയാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഈ നന്ദിയുടേതാണ്. ശിവൻ, വിഷ്ണു, വീരഭദ്രൻ എന്നീ മൂന്ന് ദൈവങ്ങൾക്കും ഇവിടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. 27 അടി നീളവും 15 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയിരിക്കുന്ന നന്ദിയും ഇവിടുത്തെ കാഴ്ചയാണ്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഈ നന്ദിയുടേതാണ്. ശിവൻ, വിഷ്ണു, വീരഭദ്രൻ എന്നീ മൂന്ന് ദൈവങ്ങൾക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. കൊത്തുപണികളും കൽപ്പണികളും ഏറെയുള്ള ക്ഷേത്രത്തിൽ കാണുവാൻ കഴിയുന്ന മറ്റൊരു ആകർഷണമാണ് ഇവിടെ പതിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സീതയുടെ കാലടികൾ. ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ നിലത്ത് വലിയൊരു കാലടി കാണാം. എപ്പോഴും നനഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ഇതുള്ളത്. പാദത്തിനടിയിൽ നിന്നും എപ്പോഴും വെള്ളം മുകളിലേക്ക് വരുമെങ്കിലും എവിടെയാണ് ഇതിൻ്റെ ഉറവയെന്ന് കണ്ടെത്തുവാനായിട്ടുമില്ല. പുരാണത്തിലെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ നഗരമാണിതെന്നാണ് വിശ്വാസം. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് തടയാൻ ചെന്ന ജടായുവിനെ രാവണൻ വെട്ടിവീഴ്ത്തി. ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്താണത്രേ ജടായു വീണത്. സീതയെ അന്വേഷിച്ചെത്തിയ രാമനെ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ ജടായുവിനെ നോക്കി രാമൻ സ്നേഹത്തോടെ ലേപാക്ഷി എന്ന് വിളിച്ചു അത്രേ. തെലുങ്കിൽ എഴുന്നേൽക്കു പക്ഷി ശ്രേഷ്ഠ എന്നാണ് ഇതിനർത്ഥം. അങ്ങനെയാണ് ലേപാക്ഷി എന്ന പേര് ലഭിച്ചതെന്നാണ് ഒരു വിശ്വാസം. കർണാടകയുടെയും ആന്ധ്രയുടെയും അതിർത്തിയിലാണ് ലേപാക്ഷി സ്ഥിതി ചെയ്യുന്നത്. ആന്ധ്രയിലെ അനന്ത്പൂർ ജില്ലയിൽ ഹിന്ദ്പൂർ പട്ടണത്തിൽ നിന്നും 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി. ബംഗളൂരുവിൽ നിന്നും 123 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.